يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. ധനത്യാഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ. ഇസ്ലാമിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കണം 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 എന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ദുർബല വിശ്വാസികളായ ചില ആളുകൾക്ക്, അവർ അങ്ങനെയുള്ള ദുർബല വിശ്വാസികളായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മളോടൊക്കെ എപ്പോഴും ചില ചോദ്യങ്ങൾ, സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുക. കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചോദ്യം എന്നുള്ളത് വളരെ കൃത്യമാണ്. ആ ധരിക്കുന്ന ആഭരണത്തിന് കൊടുക്കണോ, ആഭരണം ഇത്ര അധികം ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാർക്കുള്ള ചില അസ്വസ്ഥതകളാണ്. എന്നതുപോലെ ഇവർ ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം, ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ചെലവഴിക്കേണ്ടത് സമ്പത്താണല്ലോ. അതിന്റെ മറുപടി അല്ല ഖുർആൻ നൽകിയത്. പകരം ആർക്കാണ് ചെലവഴിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കേണ്ടത് ആളുകളെയാണ് ഇവിടെ വിശദീകരിച്ചത്. കൊടുക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും വഴിപോക്കർക്കും അനാഥകൾക്കും ഒക്കെയാണ് എന്ന് ഖുർആൻ വിശദീകരിക്കും. അവിടെ ഒന്ന് രണ്ട് അടിസ്ഥാനങ്ങൾ അതിലുണ്ട്. ഒന്ന്, നിങ്ങൾ ചെലവഴിക്കുന്നത് പടച്ചവന്റെ പോക്കറ്റിൽക്കൊന്നുമല്ല പോണത്. അള്ളാഹു സുബ്ഹാനഹു നമ്മളുണ്ടല്ലോ, ദൈവത്തിന് സമർപ്പിക്കുക, അള്ളാഹ്ക്ക് പൈസ കൊടുക്കുക എന്നാണ് പറയുന്നത്. അള്ളാഹ് കടം ചോദിക്കുന്നതൊക്കെങ്കിലും അള്ളാഹു തആല എടുത്തുകൊണ്ട് പോകാനല്ല. നിങ്ങൾ നിങ്ങളുടെ സഹജീവികൾക്കും വേണ്ടപ്പെട്ടവർക്കും കൊടുക്കുന്നത് അത് അള്ളാഹുവിന് കൊടുക്കുന്നത് പോലെയാണ്, പടച്ചോന് കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണല്ലോ നാളെ പരലോകത്തെത്തുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദീസിൽ പഠിപ്പിക്കുന്നത്, നാളെ പരലോകത്തെത്തുമ്പോ അള്ളാഹു തആല ചോദിക്കും പിന്നെ നിങ്ങളെ, ഞാൻ രോഗിയായപ്പോ എന്നെ സന്ദർശിച്ചില്ല, ഞാൻ പട്ടിണി കിടന്നപ്പോ എനിക്ക് നീ ഭക്ഷണം തന്നില്ല. അടിമ അത്ഭുതം കൂറി ചോദിക്കും, അള്ളാഹ്ക്ക് രോഗം വരിക, അള്ളാഹ്ക്ക പട്ടിണി വരിക. അവിടെ അള്ളാഹു തആല പറയും, ഇന്നാലിന്ന അടിമ പട്ടിണി കിടന്നപ്പോൾ നീ ഭക്ഷണം കൊടുത്തില്ല, ഇന്നാലിന്ന രോഗിയായപ്പോൾ നീ ശുശ്രൂഷിച്ചില്ല, സന്ദർശിച്ചില്ല എന്നല്ല ശുശ്രൂഷിച്ചില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, അള്ളാഹുവിന് ധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏതോ പോക്കറ്റിൽക്ക് അള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുക്കാനല്ല, പകരം നിങ്ങളുടെ ആളുകൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് തന്നെയാണ് അത് ചെലവഴിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താണ് ഇവിടെ. അതാണ് നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ അതിൽ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, അതേപോലെ തന്നെ അനാഥകൾ, അതേപോലെ അഗതികൾ, ഇവർക്കാണ് നിങ്ങൾ ധനം ചെലവഴിക്കുന്നതിൽ നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. നിങ്ങളുടെ പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ഉള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ദിർഹമുണ്ട്, എന്താ ചെയ്യേണ്ടത്? നീ നിനക്ക് ദാനം ചെയ്തോ? അദ്ദേഹം വീണ്ടും ചോദിച്ചു, എൻ്റെ വേറെ ഒന്നും കൂടി ഉണ്ട്, അത് നിന്റെ ഭാര്യക്ക് കൊടുത്തോ? വീണ്ടും അദ്ദേഹം ചോദിച്ചു, എൻ്റെ ഒരു ദിർഹമും കൂടി ഉണ്ട്, നിന്റെ മകന് കൊടുത്തോ? വീണ്ടും ചോദിച്ചു, എൻ്റെ ഒരു ദിർഹമുണ്ട്, നിന്റെ കുച്ചന് കൊടുത്തോ? എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലുള്ളതൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്കും കൂടി ചെലവഴിക്കാനുള്ളതാണ്. ചെലവഴിക്കുന്ന ആൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്, ചെലവഴിക്കുന്ന വഴി മറ്റുള്ളവർക്കും കൂടി ലഭിക്കലാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ ഇവിടെ ഒരു വ്യംഗ്യമായ ഒരു കാര്യം സൂചിപ്പിച്ച, നിങ്ങളുടെ ഈ പൈസ അള്ളാഹുവിനുള്ളതല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് എന്നാണ്. രണ്ടാമത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം, കുടുംബ ബന്ധങ്ങളെ ഇത് ശക്തമായി ബോധ്യപ്പെടുത്തും. നമ്മുടെ ദാനധർമ്മങ്ങളിൽ നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളുമായ ആളുകളെ കാര്യമായി പരിഗണിക്കേണ്ടത്. പക്ഷെ ഇത് സക്കാത്തിന്റെ കാര്യത്തിലല്ലെന്ന് ഞാൻ അടിവരയിട്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട്, നിന്റെ ഒരു 10,000 രൂപ സക്കാത്തിന്റെ, എന്റെ അമ്മ കൊടുത്തോട്ടെ, എന്റെ വാപ്പ കൊടുത്തോട്ടെ, എന്റെ പെങ്ങൾ കൊടുത്തോട്ടെ എന്ന് എല്ലാവരും വിളിച്ചു ചോദിക്കാറുണ്ട്. സക്കാത്ത് അങ്ങനെ കൊടുക്കാനുള്ളതല്ല. സക്കാത്ത് പൊതുസമൂഹത്തിൻ്റെതാണ്. സക്കാത്ത് പൊതുസമൂഹത്തിന് കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ ഒന്നും മാക്കും പാപ്പാക്കും പെങ്ങൾക്കും നാട്ടുകാർക്കും അഞ്ചനും മക്കൾക്കൊപ്പം കൊടുക്കുക. ആ കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. സക്കാത്തിന്റെ അവകാശികളായും 8 വിഭാഗം ആളുകളെ പറഞ്ഞിട്ടുണ്ട്, അതിന് ബന്ധുക്കളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സക്കാത്ത് പൊതുസമൂഹത്തിനുള്ളതാണ്, അത് അവരുടെ അവകാശമാണ്, അത് അവർക്ക് കൊടുക്കുക വേണം. ഞാൻ പറയുന്ന വളരെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കും. ആകെ സക്കാത്തെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള കൃത്യധാരണ നമുക്ക് ഉണ്ടാവേണ്ടതില്ല. നമ്മളെ സമ്പത്തിൽ മിച്ചമുള്ളതൊക്കെ കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുന്നതിൽ നിന്നാണ് നമ്മളെ സമ്പത്തി നമ്മൾ ഒറ്റക്കല്ലല്ലോ. പിന്നെ നമ്മളിൽ ഒരു ഭൗതികത സൃഷ്ടിച്ചൊരു വലിയ പ്രശ്നമുണ്ട്. എന്റെ സമ്പത്ത് എനിക്കും എന്റെ കുട്ടികൾക്കും എന്റെ കെട്ടികൾക്കും മാത്രമേ ഉള്ളൂ എന്നുള്ളത് കാഴ്ചപ്പാട് വന്നുപെട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളോടൊപ്പമുള്ള അനാഥകൾക്കും നിങ്ങളുടെ കൂടെയുള്ള വഴിപോക്കർക്കായ ആളുകൾക്കും ഒക്കെ ഉള്ളതാണ് ആ സമ്പത്ത്.
അവർക്കൊക്കെ കൂടി ചെലവഴിക്കാനുള്ളതാണ് ആ സമ്പത്ത്. അവരുടെയും കൂടി അവരുടെയും കൂടി ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായി ഖുർആനായത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ അങ്ങനെ കാര്യങ്ങളെ കാണുന്നത്, നമ്മൾ അങ്ങനെ കാണേണ്ടത്. ചിലപ്പോ ഈ സഹോദരന്മാർ, ചില സമ്പന്നരായ സഹോദരന്മാരുണ്ടാവും, അവര് സമ്പന്നത കുറഞ്ഞ സഹോദരന്മാർക്ക് 5 പൈസ കൊടുക്കില്ല. കാരണം നമ്മളെ വിചാരം അയാൾക്കൊന്നും കൊടുക്കണം, മക്കൾക്ക് വേണ്ടി കോടി 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 അല്ല, മക്കളെ പേരക്കുട്ടികൾക്കും വേണ്ടി വേണമെങ്കിൽ കോടി കോടി രൂപകൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ തയ്യാറാണ്. പക്ഷെ സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ വളർന്ന് സ്വന്തം സഹോദരൻ പട്ടിണി കിടക്കുമ്പോൾ കൊടുക്കാൻ ചിലർക്ക് താല്പര്യമില്ല. അപ്പൊ അയാളേറ്റ് വഴക്കടിച്ചും തല്ലുകൂടിയിട്ട് സ്വത്ത് മേടിക്കാനും തല്ലുകൂടാനൊക്കെ ആയിരിക്കും പലർക്കും താല്പര്യം. ഈ വിഷയം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഖുർആൻ പറയുന്നത്, നിങ്ങൾ ചെലവഴിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ, അതേപോലെ തന്നെ അഖ്റബി നിങ്ങൾ അടുത്ത ബന്ധുക്കളായ ആളുകൾക്കൊക്കെ ഉള്ളതാണ്, അതേപോലെ യത്താമ അനാഥകൾ, അതേപോലെ പോലെ മസാക്കീൻ അഗതികളായ ആളുകൾ, വബിനു സബീൽ വഴിപോക്കരൊക്കെ നേരത്തെ വിശദീകരിച്ചതാണ്, വബിനു സബീൽ വഴിപോക്കരായ ഒരു ഗതിയുമില്ലാത്ത അങ്ങനെയുള്ള ആളുകൾ ഇവർക്കൊക്കെ ഉള്ളതാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, വമാ തഫ്അലൂ മിൻ ഖൈരിൻ, നിങ്ങൾ നന്മയായി എന്തൊക്കെ ചെയ്യുന്നുവോ, നന്മയായി കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം തന്നെ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അതറിയുന്നുണ്ട് എന്നതാണ്. മാ യുൻഫിഖൂന നഫഖത്തൻ സഗീറത്തൻ വലാ കബീറത്തൻ എന്ന് പറഞ്ഞിട്ട് വലാ യഖ്തൗന വാദിയൻ ഇല്ലാ കുതിബ ലഹും. ഖുർആൻ പറയാണ്, നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ, നിങ്ങൾ എന്ത് താഴ്വര താണ്ടുന്നു, അതൊക്കെ അള്ളാഹ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൊടുക്കുന്നതൊക്കെ, നമ്മൾ തന്റെ ഭാര്യയുടെ വായിൽ കൊടുക്കുന്ന ഒരു ഉള്ള പോലീസ് അതൊക്കെയാണ്, അതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു പൈസയും മറ്റ് നാട്ടുകാരും വീട്ടുകാരും ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു താല അത് പ്രതിഫലമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അതാണ് ഇന്നല്ലാഹു ബിഹി അലീം എന്ന് പറയുന്നത്. ഇതില് വളരെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഒരു സാമ്പത്തിക കാഴ്ചപ്പാടിൽ രൂപപ്പെട്ടു വരേണ്ടത്, നമ്മൾ പൈസ ചെലവഴിക്കുന്നത് എനിക്കും എന്റെ കുട്ടികൾക്കും മാത്രമല്ല, എന്റെ അക്രമീയങ്ങൾക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ പരിസരത്തുള്ള അഗതികൾക്കും ഒക്കെ കൂടി ഉള്ളതാണ് എന്റെ മുതൽ എന്നാണ് ചില ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം. അത് അവർക്കൊക്കെ ചെലവഴിക്കാനുള്ളതും കൂടിയാണ്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു തആല. അള്ളാന്റെ മുതൽ പടച്ചോന്റെ പൈസ നിങ്ങളെ ഏൽപ്പിച്ചതാണ്, ആ പൈസ പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് അതിന്റെ ഉടമസ്ഥൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് വിധമാണ് എന്നാണ്.